പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന രണ്ട് വാർത്തകളോടുള്ള ഒരു പ്രതികരണം അറിയാൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വരുന്നത് ഒന്നാമത്തെ വാർത്ത തമിഴ്നാട്ടിലെ മുതുമലയില് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ ടയർ കത്തിച്ച് എറിഞ്ഞു വെന്ത് ആന ചെരിഞ്ഞ സംഭവം രണ്ടാമത്തേത് ഇടുക്കി ജില്ലയിലെ മാങ്കളം എന്ന് പറയുന്ന പ്രദേശത്ത് പുള്ളിപ്പുലിയെ കറിവെച്ചു കൂട്ടിയ സംഭവം തീർച്ചയായും നമ്മുടെ ഇന്നത്തെ നിയമ സംവിധാനം അനുസരിച്ച് വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് നിയമനിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ ഈ സംഭവങ്ങളെ ന്യായീകരിക്കാനല്ല പക്ഷേ ചില വസ്തുതകൾ നമ്മളിതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട് അത് ഒന്ന് പങ്കുവെക്കാൻ പ്രത്യേകിച്ച് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി പ്രശ്നമുണ്ടാക്കുന്ന ഒരുപാട് ആളുകളെ അടുത്തറിയാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയുക എന്നുള്ളത് എൻ്റെ വലിയ ഉത്തരവാദിത്വമാണെന്ന് കരുതിയതുകൊണ്ട് ഞാനത് പറയുന്നു പരിസ്ഥിതിവാദികൾക്കെതിരല്ല വന്യമൃഗ സ്നേഹികൾക്കെതിരല്ല പക്ഷേ വസ്തുതകൾ എപ്പോഴും വസ്തുതയായിട്ട് തന്നെ പറയണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഇത്തരം ചില തുറന്നു പറച്ചിലിന് തയ്യാറാവുക ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വന്യജീവികളെ ഇവരാരും കാട്ടിൽ പോയി വേട്ടയാടി കൊല്ലുന്നുകളയുകയല്ല ചെയ്തത് ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ ഇറങ്ങി വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ അതിനെ അത് അതിൻ്റേതായ രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ സംഭവത്തിൽ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് വീടോ റിസോർട്ടോ എന്തുവാകട്ടെ അതിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന ആനയെ ഓടിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കുറേ ശ്രമിക്കുന്നുണ്ട് ആനയെ ഓടിക്കണമെങ്കിൽ പോയി ആനയെ വീട്ടിൽ പോകാവുന്ന ചോദിച്ചാൽ അവർ ആനയും കയറി പോകുകയല്ല ആനയെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കി അല്ലെങ്കിൽ പന്തം കത്തിച്ച് കാണിച്ച് അല്ലെങ്കിൽ ചെറുതായ രീതിയിലൊക്കെ ആനയെ ഉപദ്രവിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ വേദന കൊടുത്തെങ്കിൽ മാത്രമേ ഈ ആനകളൊന്നൊക്കെ തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോൾ എന്നുള്ളത് ഇതേക്കുറിച്ച് അറിയാവുന്ന ആർക്കും അറിയാം എറണാകുളത്തെയോ അല്ലെങ്കിൽ ഡൽഹിയിലെയൊക്കെ ഫ്ലാറ്റുകളിലിരുന്ന് വന്യജീവികൾക്ക് വേണ്ടി രോദനം കൊള്ളുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ അറിയത്തില്ല അങ്ങനെയുള്ളവർ കുറച്ച് കാലം എങ്കിലും ഒരു ടൂറായിട്ടെങ്കിലുമൊക്കെ വന്ന് ഇറങ്ങി ശല്യം ഉണ്ടാക്കുന്ന സാധാരണക്കാരൻ്റെ വീടുകളിൽ വന്ന് താമസിക്കുക ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹോം സ്റ്റേ ഒക്കെ ഒന്നുമില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അവസരമൊക്കെ തരാനായിട്ട് പറ്റും അവിടെ വന്ന് താമസിച്ച് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത രീതിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ വീട്ടുമുറ്റത്ത് വന്യജീവികൾ വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ വന്യജീവികൾ വന്ന് അവിടെ നിൽക്കുമ്പോൾ ആർക്കാണ് ഉറങ്ങാൻ കഴിയുക പല പ്രദേശ ഇത്തരത്തിലുള്ള പല പ്രദേശങ്ങളുടെയും പരിശോധനകളൊക്കെ നടത്തിയപ്പോൾ ഇവരുടെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രഷർ ലെവല് വലിയ കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ ഇവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം രണ്ട് മണിക്കും ഒന്നരയ്ക്കും മൂന്ന് ഒക്കെ വന്ന് മുറ്റത്താന വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ആർക്കാ ഉറങ്ങാൻ കഴിയുക പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ആളുകളുടെ മുറ്റത്താന വരുന്നു കൃഷി നശിപ്പിക്കുന്നതിൽ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത കളയുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ വന്യജീവികൾ ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കി കളയുക അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻ്റ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ ശിക്ഷാർഹരാകുന്നത് നമ്മുടെ ഭരണ സംവിധാനങ്ങളും അതിൻ്റെ അധികാരികളും തന്നെയാണ് കാരണം ജനവാസ മേഖലകളിലേക്ക് വന്യജീവികൾ ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കുക തന്നെയാണ് ധാരാളം മാർഗങ്ങളുണ്ട് അതൊന്നും ചെയ്യാതെ ഈ പാവപ്പെട്ട കൃഷിക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പാവങ്ങൾ എന്ത് ചെയ്യും ഈ കത്തിക്ക് പോയ അല്ലെങ്കിൽ പൊള്ളലേറ്റ് മരിച്ച ആനയോടുള്ള വലിയ സ്നേഹം കാണിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ആ വീട്ടുമുറ്റത്ത് വന്ന് ആന നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ എന്ത് ചെയ്യണമായിരുന്നു എന്ത് പരിഹാരത്തിലൂടെ ഈ ആനയെ തിരിച്ച് അവരുടെ ആനയുടെ കാട്ടിലേക്ക് കയറ്റി വിടണമായിരുന്നു എന്നാണ് നിങ്ങൾ പറയുക ഈ ഒരു ആന വന്നു കഴിഞ്ഞാൽ അതിനെ ഓടിക്കാൻ വേറെ മാർഗ്ഗം ഒന്നുമില്ല എന്നെങ്കിൽ കാണിക്കുക അല്ലെങ്കിൽ കല്ലെടുത്തെറിയുക അല്ലെങ്കിൽ ബഹളം വെക്കുക ബഹളം വെച്ചാലും ഇപ്പോഴത്തെ ആന പോകത്തൊന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഈ സാധാരണ മനുഷ്യർ എന്ത് ചെയ്യണമായിരുന്നുവെന്നാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് വന്യജീവികൾക്ക് വേണ്ടി രോദനം കൊള്ളുന്നവർ വന്യജീവികളെ വേദനിപ്പിക്കുന്നവർക്ക് കരയുന്നവർ അവർക്ക് വേണ്ടി കവിത എഴുതുന്നവരൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യർ എന്ത് ചെയ്യണം എന്നുകൂടെ പറഞ്ഞു തരാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് രണ്ടാമത്തെ സംഭവം ജനവാസ മേഖലകളിലേക്ക് പുള്ളിപ്പുലി പോലെയുള്ള സാധനം അത് പൂച്ചയൊന്നും അല്ലെന്ന് ഓർക്കണം പുള്ളിപ്പുലിയാണ് അത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ ജീവൻ എന്ത് സുരക്ഷിതത്വമാണുള്ളത് നമ്മൾ കാണുന്നതുപോലെ ബഹുനില കെട്ടിടങ്ങളൊന്നും അല്ല നമ്മുടെ ഹൈറേഞ്ചിലെയും മലയോര മേഖലയിലെയും ഒക്കെയുള്ള വീട് സ്ഥലങ്ങളിലുള്ളത് സാധാരണക്കാരൻ്റെ വീടുകളാണ് ഈ പറയുന്നത് സുരക്ഷയൊന്നുമില്ല പലരും രാവിലെ റവർ വെട്ടാനൊക്കെ ആയിട്ട് രാവിലെ നേരം വെട്ടം വെക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങി ജോലി സ്ഥലത്തേക്ക് പോകുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഇവിടെയൊക്കെ ഉള്ളത് അവരുടെയൊക്കെ ജീവന വലിയ ഭീഷണിയായിട്ട് ഉള്ളിപ്പുലി പോലെയുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ കരടി പോലെയുള്ള വന്യജീവികൾ കാട്ടാനകൾ ഒക്കെ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ പാവങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെയുള്ള ഇങ്ങനെയുള്ള മലയോര മേഖലയിലെ പാവങ്ങൾക്ക് വലിയ ബാങ്ക് ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റൊന്നുമില്ല അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് മിക്കവാറും ഈ പ്രദേശത്തെയൊക്കെയുള്ള പാവപ്പെട്ട മനുഷ്യർ അവരെങ്ങനെ ജീവിക്കുമെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെൻറ്റിനും ഈ പരിസ്ഥിതി സ്നേഹികൾക്കും ഈ വനം വകുപ്പിനുമുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വന്യജീവി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള റേഞ്ച് ഓഫീസറുടെ പേരിൽ കേസെടുക്കാനായിട്ട് സർക്കാർ തയ്യാറാകണം നമ്മുടെ നിയമസംവിധാനങ്ങൾ അതിന് തയ്യാറാകണം പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെയുള്ള സാധാരണക്കാർ ജീവിക്കുന്നത് ആടിനെ വളർത്തിയും കോഴിയെ വളർത്തിയും പശുവിനെ ഒക്കെയാണ് റബ്ബർ പെട്ടിയൊക്കെയാണ് ഈ പാവങ്ങൾ ജീവിക്കുന്നത് ഇവരുടെ വരുമാന മാർഗ്ഗം തകർത്ത് കളയത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കുമെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളിത് വളരെ ലാഘവത്തോടു കൂടി കാണേണ്ട ഒരു അവസ്ഥയല്ല ഒരു കുടുംബത്തിൻ്റെ ജീവിതമാർഗ്ഗമായ ഒരു ആടിനെ ഒരു ചെന്നായി പിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുള്ളിപ്പുലി പിടിച്ച് കഴിഞ്ഞാൽ ആ കുടുംബം എങ്ങനെ ജീവിക്കും മിക്കവാറും ലോണുള്ളതായിരിക്കും ലോണടക്കണം അതുപോലെ തന്നെ ഇവരുടെ വരുമാന മാർഗ്ഗമായിരിക്കും ആ വരുമാന മാർഗ്ഗം അടഞ്ഞു പോയാൽ ഈ പാവങ്ങൾ എങ്ങനെ ജീവിക്കും നമുക്കൊക്കെ ഉത്തരം പറയാൻ ഉത്തരവാദിത്വമുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വന്യജീവികളെ സ്നേഹിച്ചോളുക ഒരു കുഴപ്പവും ഇല്ല പക്ഷേ വന്യജീവികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വന്യജീവികളെ വനത്തിൻ്റെ ഉള്ളിൽ തന്നെ നിർത്താൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒരിക്കലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സംവിധാനങ്ങളും നമ്മുടെ ഭരണ സംവിധാനങ്ങളും ഈ പരിസ്ഥിതി സ്നേഹികളുമൊക്കെ അതിനായിട്ട് ശ്രമിക്കുക ഒപ്പം കിട്ടുന്ന കാർബൺ ഫണ്ട് ഉണ്ടല്ലോ അത് കുറച്ചൊക്കെ മുഴുവൻ അടിച്ചുമാറ്റാതെ കുറച്ചൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ ജീവൻ സുരക്ഷിത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുക വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഉത്തരവാദിത്വം കാണിക്കുക അതല്ല ഇറങ്ങിയേ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ തുരത്തി ഓടിക്കാനുള്ള അനുവാദമെങ്കിലും ഈ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാർക്ക് കൊടുക്കണം അല്ലെങ്കിൽ കൃഷിക്കാരെന്ന് പറയുന്ന വൻകിട വർഗം ഭൂഷവ വർഗം ഇവിടെ നിന്നില്ലാതായിത്തീരുന്ന ഒരു ഭീകരമായ നാളുകളിലേക്കാവും പോവുക പക്ഷേ അത്രയൊന്നും സഹിക്കാൻ കേരളത്തിലെ കർഷക ജനത തയ്യാറാവില്ല അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും അതുകൊണ്ട് വന്യജീവികളെ വനത്തിനുള്ളിൽ നിർത്താനുള്ള സംവിധാനത്തിനായിട്ട് ഗവൺമെൻറ്റും വനം വകുപ്പും ഒപ്പം പരിസ്ഥിതി സ്നേഹികളും വന്യമൃഗസ്നേഹികളൊക്കെ ആത്മാർത്ഥമായിട്ട് ഒന്ന് ശ്രമം നടത്തുക ഈ പാവപ്പെട്ട കൃഷിക്കാരെ കൊലയാളികളായിട്ടും വേട്ടക്കാരായിട്ടൊക്കെ ചിത്രീകരിക്കാതെ അവരുടെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്താനായിട്ട് ബന്ധപ്പെട്ടവർ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായും ഈ രണ്ട് സംഭവങ്ങളും ന്യായീകരിക്കുകയല്ല പക്ഷേ അതിന് പിന്നിൽ സഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ആ ജീവിതങ്ങളെ മറന്നുപോകരുത്